ഹായ് ഫ്രണ്ട്സ്, മൊബൈൽ ടിപ്സിന്റെ പുതിയ അറിവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഫിറോസ് ദാദു. ഇന്ന് കൂടുതലും പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഫോൺ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ നിങ്ങളുടെ കുട്ടികളുടെ ഫോണാണെങ്കിൽ നിങ്ങൾക്ക് ഗൾഫിൽ ഇരുന്ന് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിലുള്ള എല്ലാം കാണാൻ കഴിയുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ. അവരുടെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിലൂടെ അവർ എവിടെ നിൽക്കുന്നു എന്നുള്ളത് വരെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു സൂപ്പർ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ അവരുടെ ഗാലറിയിലുള്ള വീഡിയോസ്, ഫോട്ടോസ്, ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ അവർ വാട്സപ്പിൽ ആരുമായി ചാറ്റ് ചെയ്യുന്നു എല്ലാം കാണാൻ കഴിയുന്ന ഒരു സൂപ്പർ ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് മുകളിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഒരു കാര്യം ഒന്ന് നിങ്ങൾ ഉണർത്തട്ടെ, ഈ ഒരു നല്ല കാര്യത്തിന് മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ 30 ദിവസം ഫ്രീ ആയിരിക്കും. 30 ദിവസം കഴിഞ്ഞ പിന്നെ നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. ഈ 30 ദിവസം വരെയുള്ള ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോക്ക് മുകളിലുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കാം. വീഡിയോ ഫുള്ള് കാണുക, എന്നാൽ മാത്രമേ ഇത് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, ഞാൻ തന്നിട്ടുള്ള ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. നിങ്ങൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു പ്രോസസ്സിങ്, ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന ഈ പ്രോസസ്സിങ്, നിങ്ങൾ ആരുടെ ഫോണാണോ നിങ്ങൾ ഹാക്ക് ചെയ്യാൻ ഉദ്ദേശിച്ചത് അയാളുടെ ഫോണിലാണ് നിങ്ങൾ ഈ ഒരു പ്രോസസ്സിങ് ചെയ്യേണ്ടത്. നിങ്ങളുടെ ഫോണിലല്ല, പ്രത്യേകം ഓർമ്മ കൊടുക്കുന്നു, നിങ്ങൾ ആരുടെ ഫോണാണോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയേണ്ടത് അവരുടെ ഫോണിലാണ് നിങ്ങൾ ഈ ലിങ്ക് ഓപ്പൺ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുകളിൽ കാണാൻ രജിസ്റ്റർ എന്നുള്ള ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു അക്കൗണ്ട് ആദ്യം ഉണ്ടാക്കണം. ഈ അക്കൗണ്ടിൽ നമുക്ക് ഒരു ജസ്റ്റ് ഒരു എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും, ഞാൻ ഇതിൽ നിന്നും നാല് സെഡ് അടിച്ചു @gmail.com എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് നമുക്ക് അടിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ നിന്നൊരു പാസ്വേഡ് അടിച്ചു കൊടുക്കാം. എന്നുവെച്ച് ഈ അഗ്രി ബട്ടൺ ഇവിടെ നിന്ന് ജസ്റ്റ് ടിക്ക് മാർക്ക് കൊടുക്കുക. ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം കൊടുക്കുക. സേവ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഡൗൺലോഡിംഗ് ബട്ടൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾ ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൊബൈൽ ട്രാക്കർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഇവിടെ വന്നു. ഇവിടെ ഡൗൺലോഡ് മൊബൈൽ ട്രാക്കർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡൗൺലോഡിംഗ് ഓപ്ഷൻ വന്നു, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതുപോലെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും ആപ്ലിക്കേഷൻ്റെ പേര് മാറി വൈഫൈ എന്നായി മാറി. അതിന് കാരണം എന്താണ്, മറ്റുള്ള അവരുടെ മൊബൈൽ നമ്മൾ ഹാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ട്രാക്കർ എന്നൊക്കെ കാണുമ്പോൾ അവർക്ക് പേടിയായിരിക്കും, അവർ ആ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യും. അതിന് പകരം നിങ്ങൾ വൈഫൈ എന്നാക്കി കൊടുക്കും. വൈഫൈ എന്നായിരിക്കും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുക. ഇൻസ്റ്റാൾ കൊടുക്കുക. ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ വരും, അവിടെ നിങ്ങൾ ഓക്കെ കൊടുക്കുക. 8 പെർമിഷനുകൾ നിങ്ങൾ അലോ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ 8 പ്രാവശ്യം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കാണാൻ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗവും ലോഗോ എന്നുള്ള ഭാഗവും, അവിടെ നിങ്ങൾ ലോഗോ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്തിനു ശേഷം നിങ്ങൾ കാണാൻ ഡിവൈസ് അഡ്മിനിസ്ട്രേറ്റർ അവിടെ അനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് വരും. അവിടെ നിങ്ങൾ ആക്റ്റീവ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നുവെച്ചാൽ രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം കാണാൻ കഴിയും. അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക, ഗോ കൊടുക്കുക. ഗോ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റിംഗ്സിൽ ഇതുപോലെ വരും. ഇപ്പോൾ ഇതിലേക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് അവരുടെ മൊബൈലിലേക്ക് എന്തെങ്കിലും മെസ്സേജ് വരുന്നത് തടയാൻ വേണ്ടിയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവരുടെ മൊബൈലിലേക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അവർ ഇങ്ങനെ ഒരു ആപ്പ് ഇതിലുണ്ട്, അവർ അത് കണ്ടെത്തി അൺഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വന്നതിന് ശേഷം നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ അലോ നോട്ടിഫിക്കേഷൻ എന്നുള്ള ഭാഗം നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ ഒരു ആപ്പ് വഴിയുള്ള മെസ്സേജുകൾ നമ്മൾ ബ്ലോക്ക് ചെയ്തു, ബാക്ക് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ താഴെ കാണാൻ സ്ക്രീൻ ക്യാപ്ചർ പെർമിഷൻ, അവിടെ ക്ലിക്ക് ചെയ്യുക. ഡു നോട്ട് ഷോ അഗെയിൻ എന്നുള്ള ഭാഗത്ത് കൊടുക്കുക, സ്റ്റാർട്ടിനെ കൊടുക്കുക. അതുപോലെ തന്നെ ബാറ്ററി, നമ്മൾ മൊബൈലിൽ ബാറ്ററി എത്രത്തോളം ഉണ്ട് അതൊക്കെ അറിയാനുള്ളതാണ്, ഞാൻ എനേബിൾ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു കൊടുക്കാം. എന്നുവെച്ചാൽ നെക്സ്റ്റ് എന്നുള്ള ഭാഗം കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ അക്കൗണ്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുക. 4z ആയിരുന്നു കൊടുത്തത്, @gmail.com. ഓക്കെ, gmail.com. പാസ്വേഡ് നേരത്തെ അടിച്ചാൽ പാസ്വേഡ് തന്നെ അടിക്കാൻ ശ്രമിക്കുക. എന്നുവെച്ചാൽ ഈ ബോക്സ് ടിക്ക് മാർക്ക് കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻകറക്റ്റ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി അടിച്ചു നോക്കുക. എന്നിട്ടും ഇൻകറക്റ്റ് ആണ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ക്രിയേറ്റ്
ആൻഡ് അക്കൗണ്ട് എന്നുള്ള ഭാഗം വീണ്ടും ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ അതുപോലെ ഒരു സെഡ് ഞാൻ നേരത്തെ അടിച്ച ആ ഒരു ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഒന്നും കൂടി അടിച്ചു കൊടുക്കുക. അതിൻ്റെ കൊടുത്ത് ഒരു സെഡും കൂടി കൂട്ടി കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കുക. നേരത്തെ അടിച്ചതിൽ നിന്നും എക്സ്ട്രാ ആയിട്ട് ഒരു അക്ഷരം കൂടി നിങ്ങൾ ഏറെ അടിച്ചു കൊടുക്കുക. ജിമെയിൽ ഡോട്ട് കോം, ഇത് കറക്റ്റ് ആയിരിക്കണം, സോറി, അറ്റ് ജിമെയിൽ ഡോട്ട് കോം പാസ്വേഡ്. നിങ്ങൾക്ക് നേരത്തെ അടിച്ച പാസ്വേഡ് തന്നെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. കൺഫേം പാസ്വേഡ് വീണ്ടും അതിൽ നിന്ന് ഒന്നുകൂടി കൊടുക്കാം. എന്നു വെച്ചാൽ താഴെ കാണുന്ന ബോക്സ് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിൻ്റെ താഴത്തുള്ള ടിക്ക് മാർക്ക് കൊടുക്കുക. ക്രിയേറ്റ് എന്നുള്ള ഭാഗം കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ കൊടുത്ത പാസ്വേഡിൽ എന്തോ ഒരു ഫാൾട്ട് ഉണ്ടെന്നാണ് അവർ കാണിക്കുന്നത്. പാസ്വേഡ് ഒന്നും കൂടി കൺഫേം ചെയ്യാം. ക്രിയേറ്റ് കൊടുക്കുക. ഇപ്പോൾ അക്കൗണ്ട് ആയിട്ടുണ്ട്, എൻ്റെ മൊബൈലിൻ്റെ പേര് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതെല്ലാം കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് സോഷ്യൽ നെറ്റ്വർക്ക് ഉള്ളി എന്നുള്ള ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. ഗോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ വൈഫൈ എന്ന് നമ്മൾ ആപ്ലിക്കേഷൻ പേര് വൈഫൈ എന്നാണ് നമ്മുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തത്. അവിടെ നിങ്ങൾ ഓഫ് എന്നുള്ളത് ഓൺ ചെയ്ത് കൊടുക്കുക. ബാക്ക് അടിക്കുക. അതുപോലെ തന്നെ എം എം എസ്, ആ ഒരു മൊബൈലിലേക്ക് വരുന്ന എം എം എസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കോൾസ് എന്നുള്ള ഭാഗത്ത് എനേബിൾ ചെയ്ത് കൊടുക്കുക. റെക്കോർഡിംഗ്, അവരുടെ കോളുകൾ നമുക്ക് റെക്കോർഡ് നമുക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ റെക്കോർഡിംഗ് എന്നുള്ള ഭാഗം എനേബിൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൊക്കേഷൻ, അത് നമ്മൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. പിക്ചർ, അപ്പോൾ മൊബൈലിലുള്ള പിക്ചറുകൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ കാണുന്നുണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഹിസ്റ്ററി ബ്ലോക്ക് ആപ്ലിക്കേഷൻ, അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. കലണ്ടർ, അത് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം. എന്ന് വെച്ചാൽ താഴെ എന്താണ് ഹിസ്റ്ററി ബ്ലോക്ക്ഡ് സൈറ്റ്, എന്തെങ്കിലും ബ്ലോക്ക്ഡ് സൈറ്റിലൊക്കെ അവർ കയറുന്നത് നമുക്ക് നോക്കാനുള്ളതാണ്. നിങ്ങൾക്ക് എനേബിൾ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാം, അല്ലാണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കി കൊടുക്കാം. എന്നുവെച്ചാൽ സേവ് ബട്ടൺ കൊടുക്കുക. ഓക്കെ, ഗോ കൊടുക്കുക. ഇവിടെ ഈ വൈഫൈ എന്നുള്ള ഭാഗത്ത് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അലോ പെർമിഷൻ കൊടുക്കുക. ഇനി ബാക്ക് അടിക്കാം. ഇതല്പം വെയിറ്റ് ചെയ്യാം. ഓക്കെ, സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മൾ അവരുടെ മൊബൈലിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് അവരുടെ മൊബൈലിൽ ഒന്നും ചെയ്യാനില്ല. ഇനി ഞാൻ മറ്റൊരു മൊബൈലിൽ ഞാനത് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ അടുത്ത മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾ രണ്ടാമത് നിങ്ങളുടെ ഫോണിൽ ഞാൻ തന്നിട്ടുള്ള മുകളിലുള്ള ലിങ്ക് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുക. അവിടെ നിങ്ങൾ മറ്റൊരാളുടെ ഫോണിൽ അടിച്ച് കൊടുത്ത ആ ഒരു ഇമെയിൽ ഐഡിയും പാസ്വേഡും നിങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി എൻ്റെ ഇമെയിൽ ഐഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ ഞാൻ നേരത്തെ അവിടെ അടിച്ചത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പാസ്വേഡ് നേരത്തെ അടിച്ചൊന്ന് അടിച്ചു കൊടുക്കാം. സൈൻ ഇൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കാണാൻ കഴിയും മൊബൈൽ ട്രാക്കർ ഫ്രീ എന്ന് ഇവിടെ വന്നതായി കാണാൻ കഴിയും. ഓക്കെ, ഇനി ഞാൻ എൻ്റെ മറ്റ് ഫോണിൽ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള പെർമിഷൻ നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാം. പരസ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ കാണാൻ കഴിയും താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ആ മൊബൈലിൻ്റെ ബാറ്ററിയാണ് കാണിക്കുന്നത്, 54%. അതുപോലെ എൻ്റെ ഓൺലൈൻ സ്റ്റാറ്റസ്, എൻ്റെ മൊബൈലിൻ്റെ നെറ്റ്വർക്കാണ് കാണിക്കുന്നത്. എൻ്റെ ലൊക്കേഷൻ, ഞാനിപ്പോൾ ഉള്ള സ്ഥലം തൈബ, അതായത് റഹേലി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്, ആറ് മൊബൈലുള്ളത്, രണ്ടും എൻ്റെ അടുത്താണുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് അതിലേക്ക് വന്ന എസ് എം എസ്, ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഈ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങളെ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്കിവിടെ എസ് എം എസ് എനിക്ക് ഇപ്പം വന്നിട്ടില്ല, അതുകൊണ്ടാണ്. എം എം എസ് വന്നിട്ടില്ല, കോൾസ് വന്നിട്ടില്ല, ലൊക്കേഷൻ വന്നിട്ടില്ല, പിക്ചർ അതിനുശേഷമുള്ള ഒന്നും വന്നിട്ടില്ല. ആപ്സ്, എൻ്റെ മൊബൈലുള്ള ആ മൊബൈലുള്ള ആപ്സുകളാണ് ഈ കാണിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ മൊബൈലുള്ള എല്ലാ ആപ്സുകളും കാണിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു കൊടുക്കാം, നമുക്ക് നോക്കാം. ഒരല്പം വെയിറ്റ് ചെയ്യാം. ഇതുപോലെ പരസ്യങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചു കൊടുക്കാം. എൻ്റെ മൊബൈലിലുള്ള ഓരോ ആപ്സുകളാണ് കാണിക്കുന്നത്, അതായത് സ്റ്റാർ മേക്കർ, സൂമർ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. നിങ്ങൾക്ക് ബാക്ക് അടിക്കാം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അവിടെ, അതാണ് കാണിക്കുന്നത്. എൻ്റെ ഫേസ്ബുക്കിൽ എന്തെങ്കിലും മെസ്സേജ് വന്നാൽ അറിയാൻ കഴിയും. വാട്സപ്പ്, അതിൽ 6 മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ കാണുന്നത് യാസിൻ എന്ന് പറയുന്ന ഒരാളും അഡ്മിൻ പള്ളിക്കൽ എന്ന് പറയുന്ന ഒരാളും ഒക്കെ എനിക്ക് മെസ്സേജ് അയച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിന് നിങ്ങൾക്ക് മെസ്സേജ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവർ എന്തൊക്കെയാണ് അയച്ചത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നതാണ്.
ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് ക്യാമറ എങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കാം. റിമോട്ട് കൺട്രോൾ, ഈ ഒരു ആ ഒരു ഫോൺ നമുക്ക് ഇവിടെ നിന്ന് പൂർണ്ണമായും നിയന്ത്രിക്കാം. ഇനി റിമോട്ട് കൺട്രോൾ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് ആ മൊബൈലിനെ നമുക്ക് വർക്ക് ചെയ്യിക്കാം. അതിനുള്ളതാണിത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലിവിങ് വ്യൂ എന്ന് കാണുന്ന ഈ ഒരു ഭാഗമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരാളുടെ മൊബൈലിലെ ക്യാമറയുടെ ഫ്രണ്ടും ബാക്കും നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് കാണാൻ കഴിയും. അതെങ്ങനെയെന്ന് നോക്കാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ കഴിയുക. ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും 22 മണിക്കൂർ മാത്രമാണ് നമുക്കിത് ലഭിക്കുകയുള്ളൂ. കാരണം ഇതൊരു പേഡ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്കിത് പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നും ഉപയോഗിക്കാം. ഇത് ഇപ്പോൾ ഞാൻ തരുന്നത് 22 മണിക്കൂറും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമുക്കിതിൽ കാണാൻ കഴിയും വീഡിയോ ഫ്രണ്ട്, വീഡിയോ ബാക്ക്, ഓഡിയോ സ്ക്രീൻ. നമുക്കിപ്പം വീഡിയോ ഫ്രണ്ട് എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യാം. എൻ്റെ ഫോൺ എൻ്റെ ഇവിടെ ഉണ്ട്, എൻ്റെ അടുത്തുണ്ട്. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം ആ ഒരു ഫോൺ നടക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. വെയിറ്റ് ചെയ്യാം, പ്രോസസ്സിങ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് അറിയില്ല, ഇത് ഓപ്പൺ ആകുന്നില്ല. ഓക്കെ, ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ക്യാമറയിൽ കാണിക്കാം. ഓക്കെ, പക്ഷെ ക്യാമറയിൽ കാണിക്കാൻ കഴിയില്ല, കാരണം ആ ഫോണിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കൂടുതൽ ചെയ്ത് നോക്കുക. ഈ വീഡിയോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ അവരുടെ ക്യാമറ ഓപ്പണായി വരുന്നതാണ്. ഓക്കെ, ഇത് സക്സസ് ആണ്. ഇത്ര ദിവസം നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും. അതായത് 22 മണിക്കൂർ നിങ്ങൾക്ക് ഇത് നോക്കാൻ കഴിയും. അതായത് ഒരു മാസം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാണ് ഇതിൻ്റെ അർത്ഥം. അതായത് 22 മണിക്കൂർ നേരത്തെ കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും. അതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, പിന്നെ ഞങ്ങൾക്ക് പൈസ കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങാം, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷെ ഇത് ഓപ്പൺ ആകുന്നില്ല. എന്താ നെറ്റ്വർക്കിൻ്റെ എററാണോ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ടാണോ എന്നറിയില്ല. ഓക്കെ, ഇത്ര ചെയ്യേണ്ടത്. വേറെ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബാക്ക് അടിച്ച് നിങ്ങൾക്ക് ഓരോന്നും ചെക്ക് ചെയ്യാം. നിങ്ങളുടെ കോൾ ഹിസ്റ്ററികൾ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം, ബാക്ക് അടിച്ച് നമുക്ക് നോക്കാം. ആ ആൾ ബ്ലോക്ക് ചെയ്തിട്ടുള്ള നമ്പറുകൾ, ആ ഒരു മൊബൈലിൽ ബ്ലോക്ക് ചെയ്തിട്ടുള്ള നമ്പറുകൾ കൂടെ കാണാൻ കഴിയുന്നതാണ്. SMS അലേർട്ട്, SMS കമൻസ്, അവരെന്തെങ്കിലും SMS അയച്ചിട്ടുണ്ടോ, അങ്ങനെ ഓരോന്ന് നമുക്ക് ഇതിലൂടെ നമുക്ക് വളരെ ഈസിയായി കാണാൻ കഴിയും. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തിച്ചു കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നല്ല നല്ല ആപ്ലിക്കേഷനുമായി വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം ഫിറോസ് ദാദ്. ബൈ ബൈ.